Mary's Lovely Kitchen Day, Pudiri Vida Lake, Ella Varkum Swagada. In the Nanuta Share in the cauliflower charthata, Valere Petan and Namaka Tarakam etana, render recipes anna. Namaka, Vida Lake poem. Adita recipe the Arakanata, Nanuta Nutambagran cauliflower at the tender. Namada vegetables saka and the Vishamshaka poanata, open upita velatilate vicaranda, the Nanuta or a teaspoon vinagril and the tuvechata, Pathaminita vinagril little vegeta, another than that on the Kaigi at the tender. If the Kaigi were taken in the session with the lake, cauliflower either under the Namala the lake, Korchitalacha Vella Richard, Pathaminta, Mati Vecum. Penanda the Mati Vecuana, a Samang under the lake Ashatala, Savala and Arinadaka, Savaladapum, Renda Velatulim, or Cherigation of Injing Gudin and Arinadakananda. The recipe the Arakan and Ananaka, Nanuta cookerana. The Thayarakan, the cooker lake, or a tablespoon, Velitana, which tender the lake, and the alicam, render gram boom, or Yashna Patangodi to go to the tender. In the lake, the Maladin at the injim, Velatulim, and the wooden tender Pachamalongi chart the tender, other lake, Savala, Randanam, Arinatan Gude, Chartan and Nightana, Vadichedaka Savala and Nightana Mutu on the tender. In the lake, a particular chart the Odakam, Nanude, 1/2 teaspoon Malipodium, 1/2 teaspoon Kashmiri chilli powder, 1/4 teaspoon meat masala. 1/4 teaspoon, manjal podiyamana eduthittulla, meat masala charkumbum, oru irachi curryde okke avaru taste idinu kittum, adinu vendittana eduthathu, podigalude pachamanam maarunnavare onnu vadichu edukkam, adinu shesham idilekku nammal eduthu vechirikkunna cauliflower 150 gram cauliflower aanu eduthittulla, adinte oppam oru potatoyum kooda njan eduthittunde, idum kooda idilekku ittu koduthu 2 minute namukku idellam kooda onnu vadichu edukkam, podigal karinju pogade flame korchu vechittu venam idu vadichu edukkanayittu. നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ 1 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കരുത് നമ്മൾ ഇത് കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ അതിന്റെ പ്രഷർ പോയി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുക്കർ വേണമെന്നില്ല സാധാരണ പാത്രത്തിൽ വെച്ചും ചെയ്യാം ഞാനിത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത് ഒരു വിസിൽ വന്നിട്ട് ഞാനിത് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോകാൻ വേണ്ടി വെച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ പൊട്ടറ്റോയും കോളിഫ്ലവറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊട്ടറ്റോ നമുക്ക് ഇതിലേക്കൊന്ന് ഉടച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി ഒന്ന് തിക്നെസ് വരും എല്ലാ പൊട്ടറ്റോയും ഉടയ്ക്കേണ്ട 2-3 കഷ്ണം പൊട്ടറ്റോ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി ഇനി ഇതിന് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറിയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു കോളിഫ്ലവറിൻ്റെ കറി റെഡിയാക്കിയിട്ടുണ്ട് ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കറിയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് പോകാം ചില്ലി ഗോപിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വെറുതെ കഴിക്കാനായിട്ട് തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ 250 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇത് വിനാഗിരി ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം എന്നിട്ട് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അല്പം വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്ന് വീതം ഇട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വലുപ്പത്തിലാണ് കോളിഫ്ലവർ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിനേക്കാളും ചെറുതാവാതെ ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക്
ഡിപ്പ് ചെയ്തെടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാളയും ക്യാപ്സിക്കവും നമുക്ക് ഇട്ട് കൊടുക്കണം. സവാളയും ക്യാപ്സിക്കവും നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കൊരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ ഇവിടെ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് വെന്ത് പോകണ്ട. നേരത്തെ ചേർക്കാൻ വിട്ടുപോയ പച്ചമുളക് ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചില്ലി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. സോയ സോസിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഈ കറിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർക്കാനുള്ളത്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമ്മളിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചില്ലി ഗോബി നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. അല്പം സ്പ്രിംഗ് ഓണിയൻ കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ഗോബിയും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.